പുത്തരിക്കൊയ്ത്തിന് ഒരുങ്ങാം. സ്വാഗതം മാർച്ചിലെ ഞായറിന്റെ വേലയിലേക്ക്. കേരളത്തിലെ നെൽകൃഷി കാലങ്ങളിൽ ആദ്യത്തേതാണ് വിരിപ്പ്. വിരിപ്പ് കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടത് ഈ മാസത്തിലാണ്. മേടത്തിൽ അഥവാ ഏപ്രിൽ മാസം മധ്യത്തിൽ ആരംഭിക്കുന്ന ഈ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ്. വിരിപ്പ് കൃഷി വിളവെടുപ്പ് അറിയപ്പെടുന്നത് പുത്തരി കൊയ്ത്തെന്നാണ്. ഇനി ഈ മാസം കൃഷിയിടത്തിൽ എന്തൊക്കെയെന്ന് നോക്കാം. മാർച്ച് 4 വരെ ചതയം ഞാറ്റുവേലയാണ്. ആ ഞാറ്റുവേലയിലെ കൃഷിയെക്കുറിച്ച് കഴിഞ്ഞ മാസം വിശദമായി പറഞ്ഞിരുന്നു. കുംഭവാഴ എന്ന പേരിൽ അറിയപ്പെടുന്ന വാഴകൃഷി ആരംഭിക്കേണ്ടത് ഈ ഞാറ്റുവേലയിലാണ്. ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവയെല്ലാം ഈ ഞാറ്റുവേലയിൽ നടാം. തെങ്ങിൻ തൈകൾ നടാനും പറ്റിയ സമയമാണ് ഈ ഞാറ്റുവേല. മാർച്ച് 4 മുതൽ 17 വരെ പൂരുരുട്ടാതെ ഞാറ്റുവേലയാണ്. കുംഭം 20 മുതൽ മീനം 4 വരെയുള്ള ഈ ഞാറ്റുവേലയിൽ പച്ചക്കറിത്തോട്ടത്തിലെ പരിചരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. ഇടമഴ അധികം ലഭിക്കാത്ത സാഹചര്യം മുതലാക്കി പച്ചക്കറികളും തോട്ടവിളകളും നനച്ചു വളർത്തിയാൽ വിളവ് കൂടുതൽ ലഭിക്കും. ചേമ്പും ചേനയും മറ്റു കിഴങ്ങുവർഗ്ഗങ്ങളും നടുന്നത് തുടരാം. തെങ്ങിൻ തൈകൾ പറിച്ചു വെച്ച് നനച്ചു വളർത്തിയാൽ മഴക്കാലമാകുമ്പോൾ നന്നായി വേരു പിടിച്ച് വളരും. മാർച്ച് 17 മുതൽ 31 വരെ ഉത്രട്ടാതി ഞാറ്റുവേലയാണ്. മീനം 4 മുതൽ 18 വരെ നീളുന്ന ഈ ഞാറ്റുവേലയിൽ ഇടമഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇടമഴയ്ക്ക് ശേഷം വർഷത്തിൽ 2 നെൽകൃഷി നടക്കുന്ന ഇരിപ്പൂ നിലങ്ങളിൽ 1-ാം വിളയ്ക്കായി നിലമൊരുക്കണം. ചാണകപ്പൊടി, ചാരം എന്നിവ നിലങ്ങളിൽ വിതറി കണ്ടങ്ങളുടെ അരുകുകൾ കിളച്ചൊരുക്കണം. മാർച്ച് 31 മുതൽ ഏപ്രിൽ 14 വരെ രേവതി ഞാറ്റുവേലയാണ്. മീനം 18 മുതൽ 31 വരെയുള്ള ഈ ഞാറ്റുവേല പുഞ്ചക്കൊയ്ത്ത് കാലമാണ്. വിരിപ്പ് കൃഷി നടക്കുന്ന നെൽപ്പാടങ്ങൾ ഉഴുത് വെയിൽ കൊള്ളിക്കണം. വിളവ് വർദ്ധിക്കാനും പുല്ല് മുളച്ച് നശിക്കാനും ഇത് നല്ലതാണ്. മൂപ്പുകൂടിയ നെൽവിത്തിനങ്ങൾ ഈ ഞാറ്റുവേലയിൽ വിതച്ചിടാം. കേരളത്തിൽ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ 3 നെൽകൃഷി സീസണുകളാണുള്ളത്. ഇതിൽ ആദ്യത്തേതായ വിരിപ്പ് കൃഷി തുടങ്ങുന്നത് മേടമാസം 1-ാം തീയതി, അതായത് ഏപ്രിൽ 14 വിഷുവിനൊപ്പമാണ്. കാർഷിക വർഷാരംഭത്തിലെ കൃഷികളെക്കുറിച്ച് ഏപ്രിൽ മാസത്തെ ഞാറ്റുവേലയിൽ കാണാം. നമസ്കാരം.